പൗരത്വ ഭേദഗതി ബില്ലിൽ സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ച് സർക്കാർ പ്രതിപക്ഷവുമായി ആലോചിച്ചാകും തീയതി തീരുമാനിക്കുക. വിശദാംശങ്ങളുമായി കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, ഏത് തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? വിശദാംശങ്ങൾ എന്താണ്? ലക്ഷ്മി, ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് കൈകോർത്തൊരു സംയുക്ത സമരം നടത്തി ഈ നിയമ ഭേദഗതിക്കെതിരായ തുടർ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി മുന്നേ എടുത്തുകൊണ്ട് സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചത്. പ്രതിപക്ഷത്തിന്റെ സമയം കൂടി സൗകര്യം കൂടി കണക്കിലെടുത്തായിരിക്കും തീയതി. മിക്കവാറും 29 തന്നെ സർവകക്ഷി യോഗം ചേരാനാണ് ധാരണ. ബിജെപി ഒഴികെയുള്ള കക്ഷികളൊക്കെ തന്നെ ഇപ്പോൾ നിയമത്തിനെതിരെ ഒറ്റക്കെട്ടായി സമരത്തിലാണ്. തുടർ നീക്കങ്ങൾ, തുടർ നടപടികൾ ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ദേശീയ ജനസംഖ്യ രജിസ്റ്ററിന്റെ സെൻസസ് നടപടികളുമായി സഹകരിക്കേണ്ടെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് സർക്കാർ പോവുകയാണ്. മറ്റു കക്ഷികളുടെയും പിന്തുണ ഉറപ്പാക്കി തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. കെ ജി കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകി.